Assalamualaikum warahmatullahi wabarakatuh. Waalaikumsalam. Alhamdulillahirabbil alamin. Allahumma shalli ala sayyidina Muhammadin wa ala ali sayyidina wa maulana Muhammad. Aadarniyaraya mahattukalaya mahanmaraya tanganmare. Abhivanniraya ustaduma. അതുപോലെ തന്നെ ഈ വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾ മുതഅല്ലിമീങ്ങളുടെ രക്ഷിതാക്കൾ നാട്ടുകാർ മുതഅല്ലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ അഅമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർത്തി തരട്ടെ. ഇതിൻ്റെയൊക്കെ ഫളൽ കൊണ്ട് പെട്ടവര്, കിഡ്നി സംബന്ധമായ രോഗമുള്ളവർ, വാൾവ് സംബന്ധമായ രോഗമുള്ളവർ, അലർജിയുടെ അസുഖമുള്ള ആൾ, അതുപോലെ തന്നെ സഹിക്കാൻ പറ്റാത്ത വിശാലമാക്കി കൊടുക്കണേ അള്ളാഹ്. വന്നത് മക്കളെ നിങ്ങളെ ആമീൻ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഒരാങ്ങളവിടെ വരണമെങ്കിൽ ഉപര മനസ്സിൽ എൻ്റെ പെങ്ങൾക്കൊരാമീൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇഖ്ലാസോടെ ആമീൻ പറഞ്ഞിട്ടാണ് കബർ വിശാലമാക്കി കൊടുക്കണം, സ്വർഗത്വപ്പാക്കി കൊടുക്കണം, കബറിലെ സന്തോഷവും ആഹത്തും നീ നിറച്ചു കൊടുക്കണേ അല്ലാ. അങ്ങനെ തുടങ്ങി പല വിഷമത്തിലുമാണ് ഓരോരുത്തരും വന്നത്. ഓരോരുത്തരുടെയും വിഷമങ്ങളിൽ കണ്ട് എഴുതി തരാൻ പറഞ്ഞ ഒരു 200 പേജ് ഉള്ള നോട്ട് ബുക്കിൽ ഇടത്തങ്ങൾ ഉസ്താദ് അവരുകൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. മഹാനവറുകളുടെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം. യാതൊരു സംശയവും വേണ്ട, നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന വിഷയങ്ങൾ കരുണക്കടലായ റബ്ബ് കേൾക്കുകയും അതിനുത്തരം ചെയ്യുകയും ചെയ്യും. റഹ്മാനായ റബ്ബ് തന്നെ പറഞ്ഞതാണ് എന്നോട് ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് തരാമെന്നുള്ളത്. ആരാണ് പറഞ്ഞത്? ചോദിക്കാതെ തരുന്ന അള്ളാഹുവാണ് അല്ലേ? ചോദിക്കാതെ തരുന്ന റഹ്മാനായ റബ്ബ്. ഇന്ന് രാവിലത്തെ ഭക്ഷണം കഴിച്ചവരാണ് നമ്മളെല്ലാവരും. ആരെങ്കിലും നമ്മുടെ റബ്ബിനോട് ചോദിച്ചോ എനിക്ക് രാവിലെ ആവശ്യമായ ഭക്ഷണം നൽകണം റബ്ബേ എന്ന്. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചവരാണ് നമ്മൾ. ആരെങ്കിലും ചോദിച്ചോ എനിക്ക് ഉച്ചക്കുള്ള ഭക്ഷണം തരണമെന്ന്. നമ്മൾ വസ്ത്രം ധരിച്ചിട്ട് വന്നവരാണ്. ആരെങ്കിലും നമ്മുടെ റബ്ബിനോട് ചോദിച്ചോ എനിക്ക് വസ്ത്രം വേണമെന്ന്. എത്ര തവണ ഇന്ന് നാം ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് സ്വീകരിച്ചു? ആരെങ്കിലും പഠിച്ചോണ്ട് ചോദിച്ചോ? ഇതൊക്കെ ഒന്ന് നോക്കണ്ടേ എൻ്റെ അവസ്ഥ എന്നുണ്ടെങ്കിൽ. ശ്വാസം വലിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ വെന്റിലേറ്ററിൽ ചെന്ന് ഒരു മണിക്കൂറിന് 700 ചില്ലാനും രൂപ കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. 700 ചില്ലാനും രൂപ കൊടുക്കുക എന്ന് പറയുമ്പോൾ 10 മണിക്കൂറിന് 7000 ചില്ലാനവും 20 മണിക്കൂറിന് 14000 15000 രൂപ കൊടുക്കണം. ഒരൊറ്റ ദിവസം നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഓക്സിജൻ നമുക്ക് കിട്ടണമെങ്കിൽ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതൊന്നും ഒരു രൂപ പോലും കൊടുക്കാതെ നാലോ പഠിച്ചോണ്ട് ചോദിക്കാതെ അള്ളാഹുവിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് എത്ര കണ്ട് നാം ശ്വാസം വലിക്കുന്നു. ഇതൊക്കെ തരുന്ന പഠിച്ചോൻ പറയാണ് ചോദിച്ചോളിയും ഞാൻ തരുന്നു. ചോദിക്കാതെ തരുന്ന റബ്ബ്, റബ്ബ് ചോദിച്ചോളി തരുമെന്ന് പറയുമ്പോൾ എന്തായാലും തരുമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരട്ടെ. പലരും ഈ കൂട്ടത്തിൽ വിഷമിക്കുന്നവരുണ്ട്. ഒരു സഹോദരൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ സഹോദരൻ്റെ 17 വയസ്സായ കുട്ടിക്ക് ക്യാൻസർ രോഗമാണ്. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. കരുണക്കടലായ റബ്ബേ നീ ശരിയാക്കി കൊടുക്കണേ അല്ലാ. അങ്ങനെ ഞാൻ നീട്ടി കൊണ്ടുപോകുന്നില്ല. ഒരുപാട് ആള് 10 വർഷമായി കല്യാണം നിന്നിട്ട് കുട്ടികളില്ലാത്ത സഹോദരിക്ക് സന്താന ഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് നിർപ്പിച്ചിട്ടുണ്ട്. പഠിച്ചുവാനും മക്കളെ കൊടുക്കണേ അറബേ. അവരന്ന് ഭക്ഷണം, ഇന്ന് രാവിലത്തെ ഭക്ഷണം, രാവിലത്തെ ഭക്ഷണം പ്രശ്നം മക്കളെ കൊടുക്കണേ അറബേ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഫ്റത്ത് കൊടുക്കണേ റഹ്മാനാറബേ. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന പിന്നെ സ്ഥാപനത്തിനോട് ബന്ധപ്പെട്ട ഉസ്താദുമാരും മക്കളില്ലാത്തവരുണ്ട്. പഠിച്ചുവാന സ്വാലിഹ്യങ്ങളായ ആലിമ്യങ്ങളായ മക്കളെ പഠിച്ചുവാനും കൊടുക്കണേ അല്ലാഹു. ആമീൻ.
അൽഹംദുലില്ലാ കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഇന്നും അത് പോകാത്ത ദിവസങ്ങളാണ്. മഹാനായ തങ്ങൾ അവർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ലീവ് കഴിഞ്ഞിട്ട് അപ്പോൾ അതുപോലെ തന്നെ മഹാനായ മോങ്ങം തങ്ങൾ അവർക്ക് അവരും ഈ മദ്രസയിലുണ്ട്. ഇവിടുത്തെ പഠിക്കുന്ന ദർസിൽ പഠിക്കുന്ന മോങ്ങം തങ്ങളുടെ ഉപ്പയാണ്. അല്ലാഹു അവർക്കും അല്ലാഹു ഹാഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ മോങ്ങം ആ തങ്ങളുടെ കുട്ടി, അതുപോലെ തന്നെ മഞ്ചേരിയിലുള്ള അവരൊക്കെ മുത്തുനബി തങ്ങളുടെ പേരക്കിടാക്കന്മാരാണ്. അവരുടെ ശരീരത്തിലൂടെ ഒഴുകുന്നത് ഹബീബാനബി തങ്ങളുടെ രക്തമാണ്. അവരെ സ്നേഹിച്ചാൽ വലിയ മഹത്വവും വലിയ പുണ്യവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങന്മാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. നമ്മൾ വല്ലപ്പോൾ തങ്ങൾ സാർ അവരുടെ വണ്ടിക്ക് കാര്യം വരാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا اله الا الله والله اكبر الله اكبر ولله الحمد. ഇനി നമ്മൾ വളരെ അധികം ആത്മാർ നമ്മൾ തങ്ങളെ ദുആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠിക്കുന്നത് തങ്ങളെ തിരിഞ്ഞു. അതിൻ്റെ മുമ്പായിട്ട് തങ്ങളെ എപ്പോഴും പറയാറുണ്ട്, ഞാൻ നമ്മളിപ്പോൾ എല്ലോട്ട് നടത്തുകയും ചെയ്ത ഇന്ന് ഇത്തിഹാദിൻ്റെ സെക്രട്ടറിയുമായ അഭിവന്ദനരായ സൈനുദ്ദീൻ ഫൈസ് ഉസ്താദ് പാലോടി, ഒരു കോഴിക്കോട് ജില്ലാ മുഷാവറ മെമ്പറും കൂടെയാണ്. വലിയൊരു സംഭവമാണ്. മക്കളോടൊന്നും പറയാം, മക്കളോട് പറയണം ഉസ്താദിനെ നേതാക്കളെല്ലാം മക്കളോടൊന്ന് പറയണം. ഉസ്താദുമാരുടെ ഗുരുത്വവും ഗുരുത്വവും എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവമാണ്. സൈനുദ്ദീൻ ഉസ്താദിനോട് പറഞ്ഞൊരു വർത്താനുണ്ട്, ഫൈസിയെ എൻ്റെ ഉസ്താദിൻ്റെ ഹബ്ബാണ്, എൻ്റെ ഉസ്താദിൻ്റെ സ്നേഹമാണ് അള്ളാഹു എനിക്ക് ഈ രീതി എത്തിച്ചു തന്നത്. ഉസ്താദിൻ്റെ ഒരു കത്തുണ്ട്, പ്രിയപ്പെട്ട മോനെയെന്ന് വിളിച്ചിട്ടുണ്ട് കത്ത്. രണ്ട് ഉസ്താദ് വഫാത്തായി. ഉസ്താദിന് ആത്മാർത്ഥമായ പ്രണയമായിരുന്നു, ഇഷ്ടമായിരുന്നു ഉസ്താദിന് ഇങ്ങോട്ടും ഉസ്താദിന് അങ്ങോട്ടും, എന്തും വയസ്സ് ഉസ്താദിന് അങ്ങോട്ടും. ആ സ്നേഹമാണ് ഉസ്താദിന് അള്ളാഹു നിലക്കെത്തിച്ചത്. ഒന്ന് ആത്മാർത്ഥമായിട്ട് അമ്മയും പറയും, പഠിച്ചു ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഇനിയും നീ ഖൈറ് പ്രദാനം ചെയ്തു കൊടുക്കണേ അള്ളാ, സന്തോഷം നിറച്ചു കൊടുക്കണേ അള്ളാ. അതുപോലെ തന്നെ നമ്മളെ ഇരുവേറ്റി ഉസ്താദ് അവർക്ക് ഉസ്താദ് സാർ മുന്നോട്ട് വരാത്തത് ലൈവാണോ എന്ന് ചോദിച്ചിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും പഠിച്ചുവനെ നീ ഖൈറ് കൊടുക്കണേ റഹ്മാനേ. ഇഖ്ലാസോടെ ഓല് നിങ്ങൾ ഓല് കൈന വന്നത് വേറൊന്നും നിങ്ങളൊരു ദുആ കിട്ടാൻ വേണ്ടി മാത്രം. പഠിച്ചവൻ അവരൊക്കെ കുടുംബത്തിന് അവർക്ക് ഇനി ഹൈറ് കൊടുക്കണേ റഹ്മാനാകട്ടെ. ഒന്നുകൂടി ഇഖ്ലാസോടെ ഒരു മനസ്സറിഞ്ഞതാണ് പറഞ്ഞേ സർസുദുവാക്കുത്തരം. പഠിച്ചവനെ മരണം വരെ ദാറുലുലൂം സ്ഥാപനത്തിൽ പഠിച്ചവനെ നിറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ദർസൂദി കൊടുക്കാൻ ഉസ്താദിന് ഇനി തൗഫീഖ് കൊടുക്കണേ അല്ലാ, തൗഫീഖ് കൊടുക്കണേ അല്ലാ, തൗഫീഖ് കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നബീൽ ദാരിമി ഉസ്താദ് അവർകൾ അദ്ദേഹവും ഇവിടെ വന്നിട്ടുണ്ട്. ഒരു എന്താ പറയാ, നിഷ്കളങ്കനായ ഇതിന് വേണ്ടി ഹൃദമത്ത് ചെയ്യാൻ താല്പര്യവും അതിനോട് സ്നേഹവും അത് സന്തോഷവുമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹമായിരുന്നു. ഉസ്താദുമാരുടെ ഒരു ഗുരുത്വവും ഗുരുത്വവും അതൊക്കെ വലിയ സംഭവമാണ്. അള്ളാഹുവേ അവർക്കങ്ങനെ തന്നെ വിശുദ്ധമായ ദീനിന് വേണ്ടി മരണം വരെ ഹൃദമത്തെടുക്കാൻ കണ്ണിയത്ത് ഉസ്താദിൻ്റെ വിശുദ്ധമായ സ്ഥാപനമാണ് അസാസുൽ ഇസ്ലാം. അതിൻ്റെ പള്ളിയുമൊക്കെ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ തന്നെ മരണം വരെ നിലനിൽക്കാൻ പഠിച്ചവനെ ദീനിന് വേണ്ടി ഹിദ്മത്ത് പ്രാരാബ്ദമൊന്നും ഒരാളെ അറിയിക്കാതെ അൽഹംദുലില്ലാഹ് റാഹത്തോടുകൂടി എൻ്റെ ജീവിതം പഠിഞ്ഞൊരു ഒരു നിങ്ങൾ മക്കളെ നിങ്ങളൊരു ഇഖ്ലാസോടെ ആമീൻ പറയണം. നിങ്ങളുടെ ആമീൻ പഠിച്ചവൻ സ്വീകരിക്കും. മഹാന്മാരായ തങ്ങന്മാരുടെ ഇടയിൽ വെച്ചുകൊണ്ട് മൗലികോര്യ സഹസ്രം പഠിച്ചവൻ ഉസ്താദിൻ്റെ ജീവിതത്തിൽ നീ വറക്കത്ത് കൊടുക്കണേ അല്ലാ, ഉസ്താദിൻ്റെ കുടുംബത്തിലും നീ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ നമ്മുടെ അഭിവന്ദ്യരായ ഉബൈദുല്ലാഹ് ബാഖ്തവി ഉസ്താദ് അവർ ദർസിൽ പഠിക്കുന്ന കാലത്തിലേ ദർസ് ഉസ്താദിൻ്റെ ദർസിൽ ഉസ്താദ് ചെമ്മാട് പഠിക്കുന്ന കാലത്തിലേ അവിടുത്തെ മൂലയായിട്ടുള്ള ഉസ്താദാണ്. രാത്രിയിൽ ഉബൈദ് ഉസ്താദ് ചെലവ് കഴിഞ്ഞ് മൂന്നാം നിലയിലാണ് ഞങ്ങൾക്ക് കിടക്കാറുള്ളത്.
ഉപയസ്താദ് മൂന്നാം നിലക്കെത്തുമ്പോൾ ഒരു മണിയാവും. ഉപയസ്താദിന്റെ കിതാബ് ഓതിയിട്ടല്ല, കുട്ടികളുടെ സംശയങ്ങളൊക്കെ തീർത്ത് അന്നേ ചോദിപ്പഠിക്കണ കാലത്ത് ചെറിയ കുട്ടികളുടെ ഓടെ പഠിക്കണ കുട്ടികളുടെ ഒക്കെ സംശയങ്ങൾ തീർത്തു കൊടുത്ത് ചിലപ്പം രാവിലെ പത്തണിക്ക് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരുടെയും ചോദ്യത്തിന് മറുപടി കൊടുത്തിട്ടേ മുകളിലേക്കെത്തുള്ളൂ. അന്ന് മുതലേ ഇതിനോടൊരു ബന്ധവും സ്നേഹവും ആവേശവുമുള്ള മനുഷ്യനാണ്. മുമ്പേക്ക് ഇനി ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ഒരുതായുസ് കൊടുക്കണേ റബ്ബേ, ഉസ്താദിന് ഇനി സന്തോഷവും ആഹത്തും ഈ നിറച്ചു കൊടുക്കണേ റബ്ബേ. ഇവരെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചവനെ ഖിദ്മത്ത് ചെയ്ത് സന്തോഷത്തിൽ മുതഅല്ലിമീങ്ങൾക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുത്ത് പഠിച്ചവനെ ജീവിക്കാൻ അവർക്കും നമുക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാ. അതുപോലെ തന്നെയാണ് നമ്മൾ കാസർഗോഡ് ഹൈതമി ഉസ്താദ് അവർകൾ അൽഹംദുലില്ലാ നമ്മിൽ ഒരുവനായി എന്നാലോ ഒന്നൊരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും അറിയിക്കാതെ വളരെ ഞാൻ ചേക്കുവാജിനോട് പറഞ്ഞു, നിങ്ങൾ കണ്ണിയത്തുസ്താദിൻ്റെ പോത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെ ഏൽപ്പിക്കണം, നിങ്ങളെ ഏൽക്കണം എന്ന് പറഞ്ഞു. മുമ്പ് ഒരു ഇടറിയിട്ടൊരു സംഗതിനോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ പഴയമായിരുന്നു, ഇപ്പം കണ്ണിന് കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ബദരീങ്ങളാണ്ട് റബീലവൽ ഈ വിഷയങ്ങൾക്കൊക്കെ മാംസവുമായി ബന്ധപ്പെടാറുള്ളത് മൂപ്പരാണ്. അതെന്നെ മൂപ്പർ ചെയ്യലുമാണ്. എത്ര സുഖമില്ലാണ്ടാലും അതിന് വേണ്ടി പോവുകയും ഓടുകയും സംസാരിക്കുകയും ചെയ്യണം. അതിങ്ങോട്ട് പറഞ്ഞപ്പോൾ നമുക്കൊരു എന്തൊരു ഒരു വിഷമം പോലെ തോന്നിപ്പോയി. പഠിച്ചാൽ ഐറ്റിങ്ങളൊക്കെ ഒരുപാട് കാലം വരെ ജീവിച്ചാൽ ഇതിനൊക്കെ വേണ്ടി ഒരുപാട് ഹൃദമത്തുകൾ അവിടെ നടക്കും. ഇഖ്ലാസോട് അമ്മ പറഞ്ഞാണ് മക്കളെ പഠിച്ചോനെ നീ ദീർഘായുസ് പഠിച്ചോ ആഫിയത്തോടുകൂടെ നീട്ടിക്കൊടുക്കണേ അല്ലാ. പഠിച്ചോനെ ഓരോ അസുഖങ്ങളും പ്രയാസങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അതുപോലെ തന്നെ നമ്മളെ മഹല്ലിൻ്റെ ജനറൽ സെക്രട്ടറി പിന്നെ നമ്മളെ ഇല്ലാസ് സാഹിബ് പഠിച്ചോനെ മൂപ്പരുടെ ഉമ്മ മരണപ്പെട്ടു പോയി, അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്ക. അബ്ദുറഹ്മാനാജി ഇന്ന് ഇപ്പോൾ വരക്കൽ പരിപാടി ഉണ്ട്, മൂപ്പർ അങ്ങോട്ട് പോയതാണല്ലോ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പിന്നെ ഞാൻ പേര് പറയുന്നില്ല, ഞാൻ പേര് പറഞ്ഞ ചിലപ്പോൾ എനിക്ക് പേര് കിട്ടാത്തവരുണ്ട്. പക്ഷെ അത് നിന്നെ ഒഴിവാക്കിയല്ലോ എന്ന് വിചാരിക്കും. രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ആളുകളുണ്ട്. എന്തിനാണെന്നറിയോ, ഉസ്താദിൻ്റെ ഒരു ദുആ കിട്ടും, ഉസ്താദി മജ്ലിസിൽ വെച്ചുകൊണ്ടൊന്ന് ദുആർക്കും, കുട്ടികളാമയും പറയും എന്ന് വിചാരിച്ചു നമ്മളിങ്ങനെ ദുആർക്കാം. ഈ രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ പലരും പലരുടെയും ഉമ്മമാരും ഉപ്പമക്കാരും ഉപ്പമാരൊക്കെ ഉമ്മമാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. പഠിച്ചോനെ ഒരൊക്കെ ഇവിടെ വന്നത് പഠിച്ചോനെ ഒരുക്കൊക്കെ ഒരു ആ ഒരു ദുആ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. പഠിച്ചോനെ ഈ കുട്ടികളുടെ രക്ഷിതാക്കളുടെ മരിച്ചുപോയ ഉമ്മമാരും ഉപ്പമാരും ഒരിടത്ത് അവർ വിഷാദമാക്കി കൊടുക്കണേ റബ്ബേ. ഈ രക്ഷിതാക്കളുടെ ഭാര്യമാർ മക്കൾ പോലൊക്കെ ഇവിടെ വന്നവരുണ്ട്, ഈ മജ്ലിസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവരൊക്കെ ഈ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഇൻഷാ മഹാനായ തങ്ങളെ തങ്ങനെ അതെങ്കിലും സാറ് പ്രസംഗിച്ച് ഉടനെ തന്നെ മഹാനായ തങ്ങൾ ദുആ ചെയ്യും. ആ ദുആ കഴിഞ്ഞിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭക്ഷണം കഴിച്ച് നമുക്ക് മഗ്രിബിൻ്റെ മുമ്പ് നമുക്ക് പോവാം. കാരണം പെണ്ണുങ്ങളും കൂടെ ഉണ്ടായതുകൊണ്ട് മഗ്രിബിൻ്റെ അങ്ങോട്ട് നീട്ടുന്നത് ഒരിക്കലും ശരിയല്ല. നമുക്ക് ഭക്ഷണം മഗ്രിബിൻ്റെ മുമ്പ് കഴിക്കണം. അതിൻ്റെ മുമ്പ് തന്നെ ഒരു 5:30 നമുക്ക് ദ്വാരം പിരിയാൻ പറ്റും. ഇൻഷാല്ലാഹ് വേഗം എടുത്ത് കുട്ടികൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ചെലവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ദർസ് പഠിക്കണ കുഞ്ഞുങ്ങളോ ശാസ്ത്രം ഇരുന്ന് ഞാനും ഉസ്താദ് കൂടും ഉസ്താദ്മാരെ കൂടി ഇരുന്ന് ഞങ്ങൾ ചുമ ചോദിച്ചു കൂടും മൗലിദ് ഉണ്ടാക്കേണ്ട മക്കളെ ആന്ന് പറഞ്ഞു. അപ്പോൾ ആരൊക്കെ ഇതിൽ സഹായിക്കാൻ കഴിയും, ആ ഉസ്താദെ ഞാൻ 313 രൂപ തരാം, ഞാൻ 100 രൂപ തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തരെടുത്തതാണ്. അത് എന്തിനാ എടുപ്പിച്ചെന്ന് ചോദിച്ചാൽ ഇവിടെ കമ്മറ്റിൻ്റെ അടുത്ത് നിങ്ങൾക്കൊക്കെ കൂടി ഭക്ഷണം തരാൻ പൈസ ഇല്ലായിട്ടല്ല. അതായത് നിങ്ങൾ ഒരു ഇന്നത്തെ പൈസ കണ്ടമാനുണ്ട് എന്നല്ല ഇതിൻ്റെ അർത്ഥം, പൈസ കണ്ടമാനുണ്ട് എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇന്നത്തെ ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാൻ കമ്മറ്റിൻ്റെ അടുത്ത് പൈസ ഉണ്ടാവും. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, കമ്മറ്റിൻ്റെ അടുത്ത് പൈസ അല്ലേ ഇന്നത്തെ ദിവസം ഭക്ഷണം തരാൻ പൈസ ഉണ്ട്. പക്ഷേ അത് എന്തിനാ അങ്ങനെ ചെയ്ത്? ഈ മക്കളും മക്കളാണല്ലോ, ഇവർ പഠിക്കട്ടെ. എങ്ങനെ 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 ഞങ്ങൾ ശക്തമായി പറഞ്ഞത് വലിയ സംഖ്യകൾ എഴുതരുത്, നിങ്ങൾ പറഞ്ഞ ഐറ്റങ്ങൾ ചിലപ്പോൾ അത് എഴുതും, ഐറ്റങ്ങളെ ബുദ്ധിമുട്ടാക്കാതെ നിങ്ങളായിക്കോട്ടെ 100 രൂപ എന്ന് പറഞ്ഞു, ചില 50 പറഞ്ഞിട്ട് അൽഹംദുലില്ലാ. അങ്ങനെ കുഞ്ഞു മക്കൾ എടുത്തിട്ടുള്ള ഈ മൗലിദാണ് ഇന്നത്തെ ഈ ഭക്ഷണമല്ല, മരുന്നാണ് ആ ഭക്ഷണം. ഈ മക്കളുടെ ഈ മക്കൾ 100 രൂപ എടുത്തിട്ടുള്ള ഒരു മരുന്നാണത്. ഒരിക്കലും ഒരാളും കഴിക്കാതെ നിങ്ങൾക്ക് പൊറാട്ട പറ്റില്ല എന്ന് പറയരുത്, എനിക്ക് ഇറച്ചിക്കറി പറ്റില്ല എന്ന് പറയരുത്, എനിക്ക് ഈ മധുരമുള്ള ചായ പറ്റില്ല എന്ന് പറയണ്ട. ഇന്നത്തെ ദിവസം പറയണ്ട, ബാക്കിയുള്ള ദിവസം നിങ്ങൾ പറഞ്ഞോളി.
ഇന്നത്തെ ദിവസം ഈ മക്കളെ ഒരു ഭക്ഷണം ആ ഭക്ഷണം എല്ലാവരും കഴിച്ചിട്ട് ഒരാളും കഴിക്കാതെ പോവുകയും ചെയ്യരുത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. മഹാനായ ഷെയ്ഖുനാ നമ്മുടെയൊക്കെ എല്ലാമെല്ലാമായ 40 വർഷക്കാലം ദർസ് നടത്തി ആയിരക്കണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ വിശുദ്ധമായ ദീനിനു വേണ്ടി സമർപ്പിച്ച് ഇന്ന് പൊന്മളയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖുനാ റഈസുൽ മുദല്ലിസീൻ പൊന്മള ഫരീദ് ഉസ്താദ്, അള്ളാഹുവേ അവിടുത്തെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ അള്ളാ. അവരാണ് നിനക്കൊരു കാരണം, അവരാണ് ഇതൊക്കെ കാണിച്ചു തന്നത്, അങ്ങനെയൊക്കെ ചെയ്യേണ്ടതും ഇങ്ങനെയൊക്കെ ചെയ്തോളേണ്ടിയെന്ന് കാണിച്ചു തന്നത് മഹാനവറുകളാണ്. അള്ളാഹു അവരുടെ ദറജ അള്ളാഹുവെ ഉയർത്തി കൊടുക്കണേ റബ്ബേ. അവരുടെ ദറസാണ് ഇന്ന് എന്നെ വളാഞ്ചേരി മഹാനായ ഷെയ്ഖുനാ ഉസ്താദിൻ്റെ മകൻ ബഷീർ. വാലില്ലാ പഴത്തുങ്ങളടക്കമുള്ള സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട വലിദ്ദീൻ ഫൈസി അടക്കമുള്ള, ഉബൈദ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കളെ, ഈ വാഴക്കാട് മഹലിൻ്റെ ഭരണസമിതിയിലും മറ്റുമുള്ള ഉന്നത നേതാക്കന്മാരെ, കാരണവന്മാരെ, മുത്തലിയൻ സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, രക്ഷിതാക്കൾ, പൊന്നോമന മക്കളെ, അൽഹംദുലില്ലാ സഹോദരിമാരെ, ദർസ് മൗലിദ് സദസ്സിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ പൊന്മള ഫരീദ് ഉസ്താദ് അവിടുത്തെ ദർസിൽ വർഷം തോറും നടത്തി വരാറുള്ള ഒരു മഹത്തായ അമലാണ് ഇത്തരം സദസ്സുകൾ ഉണ്ടാക്കാൻ അവിടുത്തെ ശിഷ്യഗണങ്ങളുടെ അനവധി ദർസുകളിൽ ഇത്തരം മൗലിദുകൾ സ്ഥാപിതമാക്കാനുള്ള കാരണമെന്ന് നേരത്തെ ഫൈസി ഉസ്താദ് പറഞ്ഞതിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹമാണ്. അവിടുത്തെ ജീവിതവും അവിടുത്തെ ജനനവും അവിടുത്തെ വഫാത്തും അവിടുത്തെ വഫാത്തിന് ശേഷമുള്ള രംഗങ്ങളും അത്ഭുതങ്ങളിൽ നിന്ന് ഓരോന്നും അത്ഭുതമായി മാറിയിരിക്കുക. അതേതെങ്കിലും ഒരു സംഘടനയ്ക്കോ ഒരു പ്രസ്ഥാനത്തിനോ തങ്ങളെ കുറിച്ച് കവിതകൾ എഴുതും, വിവിധ തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തും, പരിശുദ്ധ പ്രവാചകന്റെ സ്നേഹം കിട്ടാൻ മൗലിദുകൾ രചിക്കും, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയാൻ പദ്യങ്ങൾ ഉണ്ടാക്കും, ഗദ്യങ്ങൾ ഉണ്ടാക്കും, അങ്ങനെ നബിയോടുള്ളതും മുഹമ്മദിയായിട്ടും അങ്ങനെ പല രീതി ജഅല മുഹമ്മദായിട്ടൊക്കെയുള്ള പല മൗലിദുകളും പല മഹാന്മാരും രചിച്ചു വെച്ചത് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങ് സ്നേഹിച്ചപ്പോ എന്ന് പറഞ്ഞ പരിശുദ്ധമായ കാവ്യശകലത്തിന് മഹാനവറുകൾ ഉണ്ടാക്കിയത് വെറുതെയല്ല, അതിലൂടെ അവർ ശിഫയാണ് ആഗ്രഹിച്ചത്, നബിയോടുള്ള സ്നേഹമാണ് ആഗ്രഹിച്ചത്, അവരെത്തിപ്പെട്ടതായ പ്രയാസങ്ങളിൽ നിന്ന് ആ ദുരന്തങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്താവലാണ് അവർ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഉസ്താദ് ഇവിടെ പല രീതിയിലും പലരുടെയും പ്രയാസങ്ങൾ പറഞ്ഞ സദസ്സാണ്. ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഈ സദസ്സിൽ നിന്ന് എനിക്ക് ഇജാബത്ത് ഉണ്ടാവണം, രക്ഷ നേടണം, പ്രയാസങ്ങൾ നീങ്ങി കിട്ടണം, രോഗങ്ങൾക്ക് ശിഫ കിട്ടണം, മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങളിലേക്ക് വിശാലത ലഭിക്കണം, സ്വർഗീയ പൂങ്കാവനമായി അള്ളാഹു മാറ്റി കൊടുക്കണം, അങ്ങനെ ദുനിയവിയും മുഹറവിയുമായ നിരവധി വിഷയങ്ങൾ സമർപ്പിക്കപ്പെട്ടതായ ഒരു സദസ്സിൽ ഇജാബത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദവളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശാലമായ പ്രസംഗം കുറഞ്ഞ സമയത്തുള്ളിൽ ചെയ്യാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കാനാണ് നമ്മൾ ഈ സദസ്സുകൾ ഉണ്ടാക്കി. പിന്നെ റസൂൽ അള്ളാഹിന് സമർപ്പിച്ചതായ ഇബാദത്തിന്റെ നീണ്ട മേഖലകളിൽ അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ അത് മക്കളിലേക്ക് കൊടുക്കുമ്പോ ആ ഹബീബിനെ ഓരോ വിഷയങ്ങളിലും അവരുടെ ഹൃദയത്തിലേക്ക് സ്നേഹമുണ്ടാക്കാൻ അവരുടെ ജീവിതത്തിൽ ആ ഹബീബിനെ അനുസരിക്കാൻ ജീവിതത്തിൽ പിൻപറ്റാൻ കഴിയും. ഇതാണ് റസൂലിനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. വബിഹബ്ബി ആലി നബീകും നിങ്ങളുടെ നബിയുടെ ആലിനെ സ്നേഹിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദന്മാർ ചെറിയ കുഞ്ഞുമക്കളെ പോലും വലിദ്ദീൻ ഉസ്താദ് അവരോട് അടുത്തടുത്ത് പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദന്മാർ ആലു നബിയാണ്, ആ ആലു നബിയോടുള്ള ബഹുമാനം മഹത്വം ഇന്നല്ല എന്നും അത് നിലനിൽക്കണം.
அது நிலநிற்கணும் பகுமானப்பட்ட ஸ்ரீபனா பெருமள ஃபரீது உஸ்தாத் அவர்கள் ஒரு ചെറിയ ஒரு சாதாத் ஒரு சையீதின் கை போலும் பிடிச்சு சும்பிக்கும் அவரை கண்டால் எழுந்து நிற்கும் அதிர வலிய பகுமானத்தோடு ஆதரவோடு காணும் സയ്യിദിനോടുള്ള ബഹുമാനം അവിടുത്തെ ആലിനോടുള്ള ബഹുമാനം പുണ്യ നബിയോടുള്ള സ്നേഹം അവിടുത്തെ ആലിനോടുള്ള സ്നേഹം അല്ലാഹുവിൻ റസൂൽ പറഞ്ഞു ഖുർആൻ അത് പാരായണം ചെയ്യുന്നതിന്റെ സ്നേഹം കൂടി ആ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മര്യാദയായി പഠിപ്പിക്കണേ മുഹമ്മദ് മുസ്തഫ ഖുർആനിന്റെ അനുയായികളാണ് നമ്മൾ ഹബീബിനെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം അതൊരു വെള്ളിയാഴ്ചനാവോ പകലോ ആയി കിട്ടണം ഈമാനിലാവണം അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ നമ്മളെ സന്തോഷ വാർത്ത അറിയിക്കണം മരിച്ചു കഴിഞ്ഞ് നമ്മളെ കബറടക്കം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് കിട്ടുന്ന ജീവിതം അവിടെ നിന്ന് സ്വർഗത്ത് കടക്കുന്നത് വരെ മുത്തുനബിയുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നത് വരെ നമുക്കെല്ലാ സുഖ സൗകര്യങ്ങളും തുറന്ന് നൽകപ്പെടാൻ അള്ളാഹു ഇത്തരം സദസ്സുകൾ നമ്മൾ ചെലവാക്കുന്ന സമ്പത്തും സമയവും അതുപോലെ നമ്മുടെ അധ്വാനവും ഇതിനൊക്കെ അള്ളാഹു കാരണമാക്കി തരട്ടെ ഇത് സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട ഈ ദർസ് ബഹുമാനപ്പെട്ട ഉസ്താദുമാരടങ്ങുന്ന ഈ ദർസ് വിദ്യാർത്ഥികളെ ഞാൻ മുക്തന്തം പ്രശംസിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഖബറുകൾ പ്രത്യേകിച്ച് ശൈഖുന കണ്യത്ത് ഉസ്താദ് അടങ്ങുന്ന എല്ലാ മഹാന്മാരുടെയും സമസ്തയുടെ ആലിമീങ്ങൾ സദാത്തുക്കൾ ആരിഫീങ്ങൾ അഖ്താബീങ്ങൾ അഖിയാസീങ്ങൾ എല്ലാവരുടെയും ഖബറടങ്ങൾ പ്രത്യേകിച്ച് എന്റെ വാപ്പയടങ്ങുന്ന എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ റഹ്മത്ത് ചെയ്യട്ടെ ആമീൻ നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വാഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പോയി തോന്നും ആളവിടെ പോയിട്ടില്ല എവിടെയെങ്കിലും കണ്ടു എന്നുള്ള ചില സമയത്ത് നമുക്ക് ഒരു ദിവസം മറ്റേ കോരുവി കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവുന്നതാണ് അങ്ങനത്തെ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് അതുപോലെ എടുക്കൊക്കെ അള്ളാഹുവിൻ്റെ ഒക്കെ സവാബ് ഇത് ഇതിൻ്റെ ഒക്കെ സവാബ് നമ്മുടെ ഹജറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ഈ ഒരു സ്ഥാപന ഉയരങ്ങളിലും ഉയരങ്ങളിലേക്ക് എത്തിക്കുമാറാവട്ടെ ഇവിടെ ചെയ്യുന്നത് ഓരോരുത്തരും ഇവിടെ വരുമ്പോൾ അല്ലാതെ സ്നേഹം കാണിച്ചവരായിരുന്നു അവരൊക്കെ ആ ഒരു സ്നേഹത്തിന് അല്ലാഹു കബൂൽ അർഹമായ സ്ഥാനം അല്ലാഹു കൊടുക്കുമാറാകട്ടെ ഈ സ്ഥാപനം ഇവിടെ ഉന്നതിയിലുന്നതിയിലേക്ക് എത്തിക്കൊടുത്തിൻ്റെ ഒക്കെ ഇവിടെ ചെയ്യുന്ന എല്ലാ സൽക്കരങ്ങളുടെയും സ്വഭാവങ്ങളും അവർക്കും അതുകൊണ്ടൊക്കെ അനുഭവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദുഹു വഫീ في مزيد آمين ربنا لك الحمد كما ينبغي لجلالك وجهك وعظيم سلطانك سبحانك لا إله إلا أنت عليك أنت كما صليت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد الفاتح لما ملك وخاتم لما سبق وصل إلى الحق الهادي إلى صراطك المستقيم وعلى آله أقمد به وعلى آله العظيم اللهم صل وسلم على سيدنا محمد شاملا ان الى حضره النبي محمد مصطفى صلى الله عليه وسلم والى حضرات جميع الانبياء والاولياء والعلماء والشهداء والصديقين والصالحين فسد غير حضره النبي صلى الله عليه وسلم استاذ صلى الله عليه وسلم اللهم زد لهم شرفا لا شرف فيه وفضلا لا فضل فيه وكرامه لا كرامه دي اللهم افض علينا من في وقاته وبركاته يا رب العالمين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ساتيدنا ولمن نواننا ولمن نوصانا بالدعاء ولجميع أمة محمد صلى الله عليه وسلم اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين اللهم اغفر لنا ما سلف من ذنوبنا واصلنا في بقية من أعمارنا اللهم توفنا مسلمين وألحقنا بالصالحين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولمن ولجميع أمة محمد صلى الله عليه وسلم اللهم بارك لنا في تعليمنا في تعلمنا اللهم بارك لنا في تدريسنا في موعظتنا اللهم بارك لنا في أهلنا في أولادنا اللهم بارك لنا في جميع أمورنا كما باركت على عبادك الصالحين وقنا ربنا شر ما قضيت اللهم آتنا خير الدنيا وخير الآخرة واصرفنا شر الدنيا وشر الآخرة ارحم الراحمين ربنا ملك ملوك أنت مولانا حبيب رسول الله صلى الله عليه وسلم تعالى البيان ാണ് പണ്ഡിതന്മാർ കണ്ടപ്പെട്ടു
Subhanallah, Bismillahirrahmanirrahim.